ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയൻസ് ഹോം ട്യൂട്ടർ ലേൺ ഈസി. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നുള്ള ചാപ്റ്ററാണ്. അതിലെ ഫസ്റ്റ് രണ്ട് ടോപ്പിക് നമുക്കിന്ന് നോക്കാം. ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോഴ്സ്. അതുപോലെ നിങ്ങൾക്കിനി ഹയർ ക്ലാസ്സസിലും ഫോഴ്സിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് നന്നായി തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഞാനിവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ ടോപ്പിക്കിൻ്റെ ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. ഓരോ ടോപ്പിക്സും ഒരു പോയിന്റ് പോലും വിടാതെ നമുക്ക് മുന്നോട്ട് പോവാം. ചാപ്റ്റർ ഫിനിഷ് ആകുമ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും നമുക്ക് എക്സസൈസ് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. ഒരു വീഡിയോ തനിച്ച് അതിന് മാത്രം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഓരോ വീഡിയോസിൻ്റെയും അവസാനം ഞാൻ നോട്ട്സ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ക്ലാസ് ശ്രദ്ധിക്കുക, പിന്നീട് ലാസ്റ്റ് പോസ് ദ വീഡിയോ ആൻഡ് ടേക്ക് ദ നോട്ട്. ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ഫുട്ബോൾ പ്ലെയർക്ക് ബോള് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കിക്ക് ചെയ്യണം അല്ലേ? ആ ബോളിനെ കിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹി നീഡ് ടു പുഷ് ദ ബോൾ. കിക്ക് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷനാണ് അല്ലേ? ആ കിക്കിനെ നമുക്ക് പുഷ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൂടെ? ഇറ്റ് ഈസ് പുഷിങ് ഇസ്ന്റ് ഇറ്റ്. കിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ പുഷ് ചെയ്യുക തന്നെയാണ്. നോക്കൂ, ആ ഗോൾ കീപ്പർ ആ ബോളിനെ ക്യാച്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ക്യാച്ച് എന്ന ആക്ഷൻ നമുക്ക് പുൾ എന്ന് വിളിക്കാം. പുൾ എന്ന് വെച്ചാൽ വലിക്കുക. ഡേ ഇത് നോക്കൂ, ഫുട്ബോൾ പ്ലെയർ ബോളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? പുഷ് അല്ലേ? ഡേ കുട്ടിയെ നോക്കൂ, ആ കുട്ടിയെ ഒരു ബക്കറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ലിഫ്റ്റ് ഇസ് എൻ ആക്ഷൻ. അത് എന്ത് ആക്ഷനാണ്? അപ്പോൾ അത് എന്തിൽ പെടുത്താം നമുക്ക്? യെസ്, ഷീ ഈസ് പുള്ളിങ് ദ ബക്കറ്റ്, ദാറ്റ് ഇസ് പുൾ. നെക്സ്റ്റ് കേസ് നോക്കൂ. ഇതിലൊരു ലേഡി ഡോർ ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓപ്പൺ ചെയ്യുമ്പോൾ പുൾ അല്ലേ, ക്ലോസ് ചെയ്യുമ്പോൾ പുഷ്. അപ്പോൾ വേഗം പറഞ്ഞേ, ഇതെന്താ സംഭവിക്കുന്നത്? മൂവിങ് എ ലോഡഡ് കാർട്ട്, പുഷ് ഓർ പുൾ? കം ഓൺ, യെസ് ഇറ്റ് ഇസ് എ പുഷ്. സോ എല്ലാ കേസസിലും ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇസ്ന്റ് ഇറ്റ്? ഫോർ എവറി ദീസ് ആക്ഷൻസ് ഫോഴ്സസ് അപ്ലൈ. സോ വാട്ട് ഇസ് എ ഫോഴ്സ്? എന്താണ് ഫോഴ്സ്? ഹൗ ക്യാൻ വി ഡിഫൈൻ ഫോഴ്സ്? യെസ്, ഫോഴ്സ് ഇസ് എ പുഷ് ഓർ എ പുൾ ഓൺ എൻ ഒബ്ജെക്ട്. എ പുഷ് ഓർ പുൾ ഓൺ എൻ ഒബ്ജെക്ട് ഇസ് കോൾഡ് എ ഫോഴ്സ്. ഈ പിക്ചേഴ്സ് നോക്കിക്കേ. ഫസ്റ്റ് കേസിൽ എന്താ സംഭവിക്കുന്നത്? ആ ആള് കാറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, അയാൾക്ക് പുഷ് ചെയ്യണം, പക്ഷെ തൊട്ടിട്ടില്ല. അപ്പോൾ അയാൾക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു സെക്കൻഡ് കേസ് നോക്കൂ, അയാൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് ചെയ്തു. സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ദർ ഷുഡ് ബി ആൻ ഇൻട്രാക്ഷൻ ഓഫ് വൺ ഒബ്ജെക്ട് വിത്ത് അനദർ, ദെൻ ഓൺലി വി ക്യാൻ അപ്ലൈ എ ഫോഴ്സ്. ഇൻട്രാക്ഷൻ ഉണ്ടാവണം, വെറുതെ നിന്നാൽ ഫോഴ്സ് ആവില്ല. ഓക്കെ, നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവണം. ഓക്കെ, താഴെ നോക്കൂ. രണ്ട് ഗേൾസ് ഒരു കേസിൽ പുഷ് ചെയ്യുന്നുണ്ട്, ഒന്നിൽ പുള്ള് ചെയ്യുന്നുണ്ട് അല്ലേ? പുള്ളെന്ന് വെച്ചാൽ എന്താണ്? വലിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പുഷും സംഭവിച്ചു, പുള്ളും സംഭവിച്ചു. രണ്ടാളുടെയും ആക്ഷൻ ശ്രദ്ധിച്ചോ? രണ്ടാളും ഇൻട്രാക്ഷനിലുണ്ട്, രണ്ടാളും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ദർ ഇസ് എ ഫോഴ്സ് ആക്ടിങ്. So forces are due to an interaction. So we have completed the first two topics of this chapter. You can pause the video and take this note. In the next video we will see the next topic, exploring force and more about forces. Till then, bye.